ഒരാഴ്ച പിന്നിട്ട് യുദ്ധം. മൂന്ന് വർഷത്തു നിന്നും യുക്രൈൻ വളഞ്ഞ് റഷ്യൻ സൈന്യം കിഴക്കും വടക്കുകിഴക്കും തെക്കുകിഴക്കും മേഖലകൾ പൂർണ്ണമായും റഷ്യൻ നിയന്ത്രണത്തിലേക്ക്. നൂറുകണക്കിന് ജനവാസ കേന്ദ്രങ്ങൾ റഷ്യൻ സേന ഇടിച്ചു നിരത്തി. മരിയോപോളിൽ മാത്രം 100+ പൌരന്മാർ കൊല്ലപ്പെട്ടുവെന്ന് മേയർ അറിയിച്ചു. 9,000 റഷ്യൻ സൈനികരെ കൊന്നൊടുക്കിയെന്ന് സെലൻസ്കി അവകാശപ്പെട്ടു. മരണം 498 എന്ന് റഷ്യ പറയുന്നു. ചെറുനഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഉഗ്രസ്ഫോടനങ്ങൾ നടക്കുന്നതായി യുക്രൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കീവിലേക്കുള്ള റഷ്യൻ പടനീക്കത്തിന്റെ വേഗം കുറച്ചു. ഖർകീഫ് നഗരം സമ്പൂർണ്ണമായി на Миколаївському напрямку окупантам доводиться десятками гвинтокрилів забирати своїх 200-х і 300-х. 9000 റഷ്യൻ സൈനികരെ കൊന്നു. അവരിലേറെയും 19-20 വയസ്സുള്ള ചെറുപ്പക്കാരാണ്. ഈ മൃതദേഹങ്ങൾ നീക്കുന്നതിനാണ് യുദ്ധ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നത്. റഷ്യക്കാർക്ക് ഒരു നിമിഷം പോലും സമാധാനത്തോടെ യുക്രൈനിൽ തുടരാൻ കഴിയില്ല. വെള്ളമോ ഭക്ഷണമോ അവർക്ക് കിട്ടില്ല. അശാന്തമായ ദിനങ്ങളാണ് കാത്തിരിക്കുന്നത്. യുക്രൈനുമായി ചർച്ചയ്ക്ക് റഷ്യക്കാർ ബെലാറൂസ് അതിർത്തിയിൽ എത്തിയതിനു പിന്നാലെയാണ് സെലൻസ്കിയുടെ പ്രസ്താവന. അപ്പോഴും മരിയാപോൾ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ കനത്ത മിസൈലാക്രമണം തുടരുകയായിരുന്നു. വാർഡസ്ക്, ന്യൂസ് 18. റഷ്യ യുക്രൈൻ രണ്ടാംഘട്ട സമാധാന ചർച്ച ഉടൻ തുടങ്ങിയേക്കും. ബെലറൂസിലെ ബ്രസ്റ്റ് മേഖലയിൽ യുക്രൈൻ പ്രതിനിധികളെ ചർച്ചയ്ക്ക് കാത്തിരിക്കുകയാണെന്ന് റഷ്യ അറിയിച്ചു. ബ്രസ്റ്റ് മേഖലയിലേക്കുള്ള യാത്രയിലേക്കാണെന്ന് യുക്രൈനും അറിയിച്ചു. യുക്രൈന്റെ സംഘം പോളണ്ട് വഴി വരുന്നതിലാണ് താമസമുണ്ടാകുന്നതെന്നാണ് കരുതുന്നതെന്നും റഷ്യൻ പ്രതിനിധി വ്ളാഡിമിർ മെഡിൻസ്കി പറഞ്ഞു. Там же, где были запланированы, на территории Брестской области, Белоруссии, российская делегация ожидает. С самого начала, в связи со сложностью логистики украинской стороны, которая собирается в Польше и потом выдвигается сюда, было заявлено время 15:00. അതേസമയം യുക്രൈനിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ഖേർസൻ നഗരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം റഷ്യൻ സേന ഏറ്റെടുത്തു. ഖേർസൻ മേയർ ഇക്കാര്യം സ്ഥിരീകരിച്ചു. റഷ്യൻ ഷെല്ലാക്രമണത്തിൽ ഷെർണിവിലെ ഡീസൽ പ്ലാന്റ് കത്തിനശിച്ചു. അതേസമയം യുക്രൈൻ യുദ്ധം അവസാനം കാണും വരെ തുടരുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവ് വ്യക്തമാക്കി. ഇതിനിടെ റഷ്യൻ എയർക്രാഫ്റ്റ് സുഖോയ് വെടിവെച്ചിട്ടതായി ഉക്രൈൻ അവകാശപ്പെട്ടു. വാർഡസ്കിൽ നിന്നും ജോയി നായരും ഇൻപുട്ട് എഡിറ്റർ ടി ജെ ശ്രീലാലും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ജോയി നായർ, തുടർച്ചയായ ഈ ദിവസങ്ങളിൽ വലിയ രൂക്ഷമായ ആക്രമണം കഴിഞ്ഞ 2-3 ദിവസമായി റഷ്യയുടെ ഭാഗത്തുണ്ടാകുന്നു. ഏതാണ്ട് ഉക്രൈൻ്റെ മേഖലകളെല്ലാം ആ തരത്തിൽ നിയന്ത്രണത്തിലേക്ക് എത്താനുള്ള ശ്രമം നടക്കുന്നു. അതിൽ റഷ്യ ഒരു പരിധിവരെ ഈ ദിവസങ്ങളിൽ വിജയിക്കുന്നു എന്ന് വേണമോ കാണാൻ? രഞ്ജിത്ത്, അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇപ്പോഴത്തെ റഷ്യയുടെ ആക്രമണത്തിൻ്റെ ആ ഒരു തീവ്രത എത്രത്തോളമാണ് എന്ന തരത്തിലേക്ക് വരാം. 3 മണിക്ക്, അതായത് ബെലാറസിലെ ബ്രസ്റ്റ് മേഖലയിലാണ് ഈ ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. അവിടെ 3 മണിക്കാണ് ആ സമയം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ 3 മണി അവിടെ ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു. റഷ്യൻ പ്രതിനിധികൾ അവിടെ ഈ ചർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. യുക്രൈൻ്റെ പ്രതിനിധികൾ അല്പസമയത്തിനകം തന്നെ അവിടെ എത്തിച്ചേരുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. പ്രത്യേകിച്ചും റഷ്യൻ പ്രതിനിധികളുടെ ഈ വാക്കുകൾക്ക് തൊട്ട് പിന്നാലെ തന്നെ യുക്രൈൻ പ്രതിനിധികൾ അറിയിച്ചിരിക്കുന്ന ഞങ്ങൾ ഹെലികോപ്റ്റർ മാർഗം എത്തിക്കൊണ്ടിരിക്കുകയാണ്, അതായത് പോളണ്ട് വഴി കറങ്ങിയാണ് അവിടെ എത്തേണ്ടത്. അപ്പോൾ അതിനൊരു സമയമെടുക്കും. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം അവിടെ എത്തി ആ ചർച്ച തുടങ്ങാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവരും പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഈ ഒരു രണ്ടാംഘട്ട സമാധാന ചർച്ച തുടങ്ങും എന്നുള്ളത് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അത് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് ആ ചർച്ചയെന്നുള്ളത് അത് അതിൻ്റെ മറ്റൊരു വശം. ഇനി അവിടെ നടക്കുന്ന സംഘർഷങ്ങളിലേക്ക് പോകുമ്പോൾ പ്രധാനമായും വലിയ തോതിലുള്ള സംഘർഷം പല മേഖലകളിലും നടക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷെർണിവിൽ ആക്രമണമുണ്ടായി. അവിടെ ഒരു ഡീസൽ പ്ലാന്റിന് ഷെല്ലാക്രമണത്തിൽ നാശനഷ്ടമുണ്ടായി. ഇതിനൊപ്പം തന്നെ ഖേർസൺ മേഖല പൂർണ്ണമായും റഷ്യ പിടിച്ചടക്കി. അവിടെ മേയർ തന്നെ ഈ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു.
കടുത്ത ആക്രമണം ആ ഭാഗത്തുണ്ടായി എന്ന വിലയിരുത്തൽ തന്നെ അദ്ദേഹം നടത്തി. അവിടെയുള്ള ജനങ്ങൾക്ക് ചില നിർദ്ദേശങ്ങളും മേയർ നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും കൂട്ടം കൂടി പുറത്തിറങ്ങരുത്, കാർ മാർഗത്തിൽ യാത്ര തുടരുക, അവിടെയുള്ള റഷ്യൻ സേനയോട് സംയമനത്തോട് പെരുമാറുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കീവിലേക്കുള്ള ലോങ് മാർച്ച് ഇപ്പോൾ മന്ദഗതിയിലാണ്. അത് ഏത് സമയം വേണമെങ്കിലും അവർ അവരുടെ തീവ്രത കൂട്ടി ആക്രമണം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കീവിൽ തന്നെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും ഷെല്ലാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അപ്പോൾ ഒരു സൈഡിൽ നോർത്ത് വെസ്റ്റ് മേഖലകളിൽ ഇപ്പോഴും ആക്രമണങ്ങൾ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. കാർക്കീവിൽ ആക്രമണത്തിൻ്റെ തോത് അല്പം കുറവാണ്, കാരണം ഉച്ചയ്ക്ക് ശേഷം വലിയ ആക്രമണത്തിൻ്റെ കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ മന്ദഗതിയിലാണ് അവിടെയുള്ള സ്ഥിതിഗതികൾ ഇപ്പോൾ നീങ്ങുന്നത്. ഒരു പക്ഷേ അവിടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ അടക്കം ഒഴിപ്പിക്കുന്ന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നതാകാം അതിനുള്ള സാധ്യത എന്ന വിലയിരുത്തലും വരുന്നുണ്ട്. എന്നോടൊപ്പം ഇൻപുട്ട് എഡിറ്റർ ടി ജെ ശ്രീലാൽ കൂടി ചേരുന്നു. രണ്ട് കാര്യങ്ങൾ പ്രധാനമായും നമുക്ക് ഈ സമാധാന ചർച്ചയിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. കാരണം മണിക്കൂറുകളായി ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് സമാധാന ചർച്ചയാണ്. അപ്പോൾ കുറേ മണിക്കൂറുകളായി സമാധാന ചർച്ചയെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും അതുണ്ടാകുമോ എന്നുള്ള ആശങ്കകളും ഒക്കെ നിലനിൽക്കുന്നു. ഇപ്പോൾ രണ്ട് പ്രതിനിധികളും റഷ്യക്കാർ അവിടെ എത്തിക്കഴിഞ്ഞു, യുക്രൈൻ പ്രതിനിധികൾ പുറപ്പെട്ട് വിമാന ഹെലികോപ്റ്റർമാർക്ക് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു സമാധാന ചർച്ചയുടെ ഒരു സാധ്യതകളെക്കുറിച്ചും എത്രത്തോളം ഈ ഇപ്പോഴത്തെ ഈ യുദ്ധത്തിൻ്റെ ഗതി മാറ്റാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഒക്കെ എങ്ങനെ വിലയിരുത്താം? ജോയ്, രണ്ടാമത്തെ സമാധാന ചർച്ചയാണ് ഇന്നിപ്പോൾ നടക്കാനിരിക്കുന്നത്. അത് ബെലാറസ് ടൈം ഏതാണ്ട് 3 മണിക്ക് എന്നുള്ളത്, നമ്മളിവിടെ നിന്നും 3 മണിക്കൂർ പിന്നിലാണ്. അതുകൊണ്ട് 3 മണിക്ക് നടക്കേണ്ടതായിരുന്നു, പക്ഷേ അത് അവർ പോളണ്ട് വഴി എത്തുന്നു, ഹെലികോപ്റ്ററാണ് എത്തുന്നത്, അതുകൊണ്ട് വൈകുന്നു എന്നുള്ള ചില വാർത്തകളും വരുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് ഇനിയും ഈ ചർച്ച നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ചില ആശങ്കകൾ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട്. കാരണം റഷ്യ വന്ന് കാത്തിരിക്കുന്നു, പക്ഷേ യുക്രൈൻ സൈന്യം, യുക്രൈൻ അധികൃതർ ഇനിയും എത്തിയിട്ടില്ല. ഇവിടെ ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കേണ്ടത് യുക്രൈൻ ഈ ചർച്ചയിൽ എത്തുന്നു എന്നുള്ളത് അവർ യാതൊരു വിധത്തിലുള്ള പ്രതീക്ഷയുമോ ഏതെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നിർദ്ദേശമോ ഒരു റഷ്യയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ അത്തരത്തിലുള്ള യാതൊരു സന്ദേശവും ലഭിക്കാതെയാണ് അവരെത്തുന്നത് എന്നുള്ളതാണ്. കാരണം ഇന്ന് രാവിലെ മുതൽ വലിയ തോതിലുള്ള ആക്രമണം ഈ യുക്രൈനിയൻ പട്ടണങ്ങളിൽ റഷ്യ നടത്തുന്നു. ഏറ്റവും രണ്ടാം ചെറു പട്ടണങ്ങളിലേക്കാൾ വലിയൊരു പട്ടണമായ ഖാർസൻ പിടിച്ചെടുത്തിരിക്കുന്നു, തുറമുഖ പട്ടണമാണ്. അടുത്ത് മറിയപ്പോൾ അടക്കമുള്ള പട്ടണത്തിൽ വലിയ തോതിലുള്ള യുദ്ധം നടക്കുന്നു. ആദ്യം വീണ പട്ടണം ഖാർസനാണ്. അടുത്ത് ഒഡേസയിലേക്ക് സൈന്യം, നാവികസേന ഒഡേസയെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. കാർക്കേവ് വളഞ്ഞ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധി മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അദ്ദേഹത്തിലേക്ക് പോയിട്ട്. We estimate is now near 18,000. Okay, so I think yesterday it was around nearly 17,000 and today is nearly 18,000. Yeah, today is about 18,000. We will have questions. Just then. The pace of Operation Ganga continues to accelerate. During the last 24 hours, 15 flights landed in India. As you see, I think it was 3, 6 and then 9. So 15 flights in one day. Bringing back more than 3,000 Indians. So with this, it takes the total number of flights under Operation Ganga to 30, if I remember correctly. And we have brought back around 6,400 Indian citizens. During the next 24 hours, which is the time frame usually we're projecting, 18 flights have been scheduled. So it was 15 flights, may I request my cell phones, please. During the last 24 hours, we had 15 flights, and the next 24 hours, we are expecting 18 flights. Of these, 3 would be Indian Air Force C-17 flights. And the other flights are commercial. I just wanted to list, we have almost, major airlines there, Air India, Indigo, SpiceJet, and Go First or Go Air. In terms of the departure points from Europe, there will be 7 flights from Bucharest, 5 from Budapest, 3 from Rzeszów in Poland, and 1 from Kosice in Slovak Republic. In addition, a new location has been identified near the Romanian border in the city of Suceava, from where 2 flights will be operated during the next 24 hours. I think Suceava flights will obviate the need for students to go all the way to Bucharest, which they are doing currently, which is a long drive from the border. So once they cross into Romania, this will be an easier option. Let's see how it works out. This increased number of flights that I'm talking about every day
I think reflects the large number of Indians who have actually crossed over from Ukraine and are now in the neighboring countries, Ukraine's neighboring countries. We will further step up efforts to bring all these Indians who have now in safety back to India at the earliest. We are scheduling more flights. In fact, we have planned more, and I'll continue to update you on which ones. We hope that over the next 2-3 days, a large number of these people will be back home. In the interim, till they are brought back to India after having crossed the Ukrainian border, our embassies, in cooperation with the host governments and local partners, are providing food and accommodation to them. So I would like to take this opportunity to appreciate the Ukrainian government for facilitating the evacuation of our nationals despite their own challenges. I would also like to thank Ukraine's neighbors for taking the extra effort and hosting our people and all the support in evacuating them through their countries. Returning back to the developments on the ground in Ukraine, we are closely following developments in Kharkiv, Sumy, and other cities in eastern Ukraine. As you know, yesterday in Kharkiv, we issued an advisory for all Indians to leave the city by 6 p.m. local time. Pursuant to this, a large number of students left and are currently in the nearby city of Pisochin. We estimate this number to be around 1,000 people there. We are currently looking at transportation options to move them from there to western Ukraine or southern Ukraine, depending on what transportation options work out. Separately, some others from the city of Kharkiv were able to leave on trains yesterday during the night earlier. So that has also helped in reducing the number of people in Kharkiv. Unfortunately, of course, there has been a fresh outbreak of violence today in Kharkiv, so which always makes our job much more difficult. But this is something that's happening up and down, so it's a dynamic situation. I wanted to emphasize that we are in touch with Ukrainian and Russian authorities to look at or examine the modalities of seeing how we can evacuate from both Kharkiv and Sumy and other cities that may be required. So that's one of the priority areas, of course, as I think Foreign Secretary also mentioned the other day. Just a word on our diplomatic engagement. Prime Minister spoke to President Putin yesterday and discussed the safe evacuation of Indian nationals from conflict areas in Ukraine. External Affairs Minister held telephonic conversations with the EU High Representative for Foreign Affairs and Security Policy, Joseph Borrell, with the French Foreign Minister, Jean-Yves Le Drian, and the Foreign Minister of Estonia, Ms. Eva-Marie Limets. Separately, of course, the Foreign Secretary also spoke to the Deputy Foreign Minister of Ukraine, again on the modalities of getting our students out, particularly from near Kharkiv, from Pisochin. It's the 24 hours usually. If I have missed out something just above the 24-hour mark, please do let me know. But the crowd on the western borders, that is the overall crowd, I don't mean only Indians, continues to fluctuate. We discussed the border with Poland yesterday. Movement was very smooth, but over the night, in the early morning, it was clogged. So some students took more time. As I just came in, I was given a report that the situation has improved there. So it's very difficult. You see a lot of videos and stories. So it goes up and down. A movement has been steady and progressing well across the Hungarian, Slovak, and the Romanian borders. And of course, thankfully, the overall number of Indians on the western borders waiting to cross has actually reduced sharply, as the numbers indicate. We have only a movement from about 17 to 18,000. So there aren't that many now ready on the western borders waiting to cross. Our embassy team, which is now the part of the team which is operating from Lviv, is providing assistance, I think, at the railway station as well as at other places. They are also coordinating
I wanted to take a minute here to emphasize that, look, while the embassy team, of course, is small and trying to be on the ground, we also are in touch with other partners as well as student coordinators who are trying to assist students. While we may not be able to reach everyone physically or be there, we are trying to see the best options when somebody calls us or indicates where they are. This is the process that's going on, and as I have mentioned repeatedly, our embassies, our strength teams have been increased, augmented, and I'm happy to see that this large number of people have been able to cross over. Just a word on the humanitarian assistance that we have been providing or promised, announced. I think the first tranche, of course, went yesterday morning, and then subsequently, I understand, three tranches went to Poland, so first tranche, and then two more. One was a C-17, I think, and the fourth one has reached Romania. This humanitarian aid consists of medicines, medical equipment, other relief material, tents, etc. This is broadly where I wanted to share with you what we have in terms of updates. If there's something I've missed, happy to answer in the questions. Let me open the floor and start this side today. I'm going to start with you, ma'am. Please introduce yourself for the record. Sir, Vijay Lakshmi, who India TV se. Kal jis tarah se khabrein aayi, pehle Russia ke president ke hawale se jo press release aayi, fir unke defense ministry ke hawale se ki kaise Bharatiya chhatron ko human shield bana karke wahan par rokne ka prayas ya Ukraine ki taraf se kiya ja raha hai, fir Ukraine ki taraf se counter claims kiye gaye. Hamare MEA ka bhi ek vaktavya subah aaya. क्या हमने इंश्योर किया है कि ऐसा नहीं है, और अगर ऐसा नहीं था तो रशिया ने इस तरह का क्लेम क्यों किया? हमने क्या डिप्लोमेटिकली कुछ उनसे बात की? जस्ट वन सेकंड प्लीज, एंड आफ्टर दैट यू सर व्हाट फॉर द रिकॉर्ड अजीत संधू फ्रॉम इंडिया टुडे. सर, हाउ मेनी कंटिन्यू टू बी इन द कॉन्फ्लिक्ट जोन एंड व्हाट्स द वे आउट एंड व्हाट हैपेंस टू the Eastern Front? Has things moved from that particular area? Because apparently still a lot of videos coming in where students are talking about not being able to make it to the Western Front. Please, yours. I'll come to you. Uma Shankar Singh, NDTV India. कल जो रूस रक्षा मंत्रालय की तरफ से बयान दिया गया था, उसमें यह भी कहा गया था कि रूस जो है वो अपनी टेरिटरी और अपना ओन मिलिट्री ट्रांसपोर्ट प्लेन जो है उसको भी इस्तेमाल करने की बात उसमें की गई है. तो क्या किसी तरह का कोई कोऑर्डिनेशन रूस अथॉरिटीज के साथ हुआ है, खासतौर पे खार्किव से जो लोग, जैसा अभी आपने बताया कि हजार लोग सुरक्षित जगह पे हैं, इस मामले में कोई बातचीत आगे बढ़ी? एक फाइन इस तरह से लेता हूं, आई थिंक एक मिनट से उनका पहले हाथ देखा था मैंने, अगले राउंड पे. सर, मेघना देव, डीडी न्यूज से. सर, सुमा में भी कई बच्चे मौजूद हैं, उनके बारे में क्या अपडेट है? क्या वहां से भी लोगों को ट्रेन से ले जाने की कोई कोशिश की जा रही है? ओके, ये राउंड ले लेता हूं क्वेश्चन से. लेट मी स्टार्ट विद दैट. विजय लक्ष्मी जी, आपने जिक्र किया था, हम एक स्टेटमेंट आई थी वहां से रूस के तरफ से प्रधानमंत्री के बात करने के बाद, और उसके बाद हमने रात में देखा यूक्रेन साइड से. देखिए, हमने तो उसमें एक बयान दे चुके हैं, मुझे और कोई एडिशनल कुछ नहीं है, मैं सिर्फ दोहरा सकता हूं जो हमने कहा था उसमें, कि हमारे जितनी जानकारी है ऐसा कोई हॉस्टेज सिचुएशन नहीं है, और हम ऐसा कोई रिपोर्ट नहीं है, और हम कोऑर्डिनेट कर रहे हैं यूक्रेनियन साइड से भी कि उनका कोई स्पेशल ट्रेन वगैरह हो जाए. मैंने जैसे कहा, फॉरेन सेक्रेटरी ने कल रात लेट नाइट पे बात की थी डिप्टी फॉरेन मिनिस्टर से कि कोई स्पेशल ट्रेन या और कोई सुविधा हो निकालने के लिए, क्योंकि अब वो आ गए हैं पश्चिम के तरफ, अब वो हैं पिसोचिन जगह में हैं, और हम रूस के साथ तो बिल्कुल कॉन्टैक्ट में ही, उनके इनपुट से ही ये हुए थे. तो ये सिचुएशन अभी है. उन्होंने क्या जारी किया, कैसे किया, इस पर तो मैं टिप्पणी नहीं कर पाऊंगा, पर हमारी हमारा जो पर्सपेक्टिव है उस तरफ से हमने ये शेयर किया था. Kamaljit, you talked about how many in conflict zone. Look, that's a very difficult question to answer for both reasons. A, how do you define what is a conflict zone itself? And B, as we are saying, this is all an estimate. As we have been saying, let's look at the overall numbers. We had initial registrations of about 20,000 people. We estimate, as I said, 18,000 are out. But clearly, people did not all, not everybody registered, clearly, because if 18,000 have come out and we know for sure that there are more than a couple of thousand people, 1,000 in Pisochin and there are others. So I think that number will be a little higher. If we focus on specifically the cities, as I said, we estimate few hundred people still remain in Kharkiv, despite or following our advisory and the deadline.
I want to add that we understand that trains are running from there, and people over the night who couldn't walk to Pisochin actually took the trains. If that situation continues, we would urge people, subject to their safety because there's a shelling and fighting, if they could come perhaps to take the train or some other mechanism and leave would be perhaps the best way. So that's one area of concern and focus. Sumi zikr kiya tha, and same goes here. I think Meghna ji aapne kaha tha, Sumi mein bhi hum usko check kar rahe hain kitne log hain specifically abhi baki. Uske bhi kuch few hundreds honge wahan pe bhi. वहां पे सिचुएशन थोड़ा डिफरेंट है क्योंकि वहां पे अभी उसका कोई क्या रूट क्या है उसमें भी कोऑर्डिनेशन है. हम देखिए हमारे जो प्रायोरिटी है वो है कि स्टूडेंट्स को किस तरह से निकाले. इसके लिए हम सबसे कांटेक्ट में हैं. कोई भी रूट चल सकता है हमारे लिए, जो सबसे सेफ इजी रूट हो उसको हम लेंगे. रक्षा दौत्यवुमായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വിദേശകാര്യ സെക്രട്ടറി കെ പി അഭിലാഷ്. ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുക. അഭിലാഷ്, 3000 പൗരന്മാരെ ഇന്ന് തന്നെ തിരികെ എത്തിച്ചു. 15 വിമാനങ്ങൾ രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്നു. നാളെ കൂടുതൽ വിമാനങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്താണ് രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് സജ്ജീകരണങ്ങൾ കൂടുതലായി ഒരുക്കുകയാണോ രാജ്യം? രഞ്ജിത്ത്, ഓപ്പറേഷൻ ഗംഗ ആരംഭിച്ചതിന് ശേഷം ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ എത്തിച്ചത് ഇന്നാണ്. 3000 പേരെയാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. 15 വിമാനങ്ങൾ ആണ് ഇന്ന് തിരിച്ച് എത്തിയിട്ടുള്ളത്. ഇതുവരെ 18,000 ഇന്ത്യക്കാർ യുക്രൈൻ വിട്ടതായാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ. അടുത്ത 24 മണിക്കൂറിനിടെ 18 വിമാനങ്ങൾ കൂടിയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഓപ്പറേഷൻ ഗംഗ വഴി മാത്രം ഇതുവരെ 6,400 പേരെ ആണ് ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ചിട്ടുള്ളത്. 30 വിമാനങ്ങൾ ആണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന്, യുക്രൈന്റെ അയൽ രാജ്യങ്ങളിൽ നിന്ന് അടക്കം ഇന്ത്യയിലേക്ക് ഇതുവരെ തിരികെ എത്തിയത് എന്നുമാണ് ഇപ്പോൾ വിദേശകാര്യ വക്താവ് അരിന്ദം ബക്ഷി വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ യുക്രൈനിൽ ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളെ ബന്ദികളാക്കുന്നു എന്ന തരത്തിലുള്ള റഷ്യയുടെ പരാമർശത്തിൽ നേരത്തെ തന്നെ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരുന്നു. അത്തരം റിപ്പോർട്ടുകൾ ഒന്നും ഇല്ല എന്ന് ഇപ്പോഴും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് റഷ്യയുമായും യുക്രൈനുമായും നിരന്തരം ആശയവിനിമയം തുടരുന്നതായും അരിന്ദം ബക്ഷി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കെ പി അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ടി ജെ ശ്രീലാലും ഒപ്പം ജോയിയും ന്യൂസ് ഡെസ്കിൽ ഉണ്ട്. ജോയി, നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ ഈ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ടും ഒപ്പം ഈ ചർച്ചകൾ ഇന്ന് പുരോഗമിക്കാൻ 6:30 ഇന്ത്യൻ സമയം 6:30 നിശ്ചയിച്ചിരിക്കുന്നത്, എന്തെങ്കിലും പുരോഗതി ഉണ്ടോ കാര്യങ്ങളിൽ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമാധാന ചർച്ച, അതിൻ്റെ കാര്യങ്ങൾ ഒരു വഴിക്ക് നീങ്ങുന്നു. അത് ഏത് സമയവും സംഭവിക്കാം എന്ന് തന്നെ നമുക്ക് കരുതാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആക്രമണം തന്നെയാണ്. പല ഭാഗങ്ങളിലൂടെയും അതിർത്തി കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എന്നോടൊപ്പം ടി ജെ ശ്രീലാൽ തുടരുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഈ ഈ കാര്യങ്ങൾ ആദ്യം നമുക്ക് ഇപ്പോൾ ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അത് എത്രത്തോളം ശുഭകരമാണ്? കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ പേരെ ഇന്ത്യക്ക് എത്തിക്കാൻ കഴിയും വരും ദിവസങ്ങളിൽ. തീർച്ചയായും. അതായത് ഇന്നിപ്പോൾ നമ്മൾ ഏതാണ്ട് 3000 പേരെയാണ് ഇന്ന് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. 15 വിമാനങ്ങൾ ആണ് ഇന്ന് മാത്രം നമ്മൾ അവിടെ നിന്നും പല രാജ്യങ്ങളിൽ നിന്നുമായി, അതിർത്തിയിലെ പല രാജ്യങ്ങളിൽ നിന്നുമായി കൊണ്ടുവന്നത്. 15 ഫ്ലൈറ്റുകൾ നമ്മൾ ഇന്ന് ഇപ്പോൾ കൊണ്ടുവന്നത്. അതിൽ 3000 പേര്, അതായത് ഇതിനോടകം തന്നെ നമ്മൾ 6,400 പേരെയാണ് ഏതാണ്ട് 30 വിമാനങ്ങളിലായി കൊണ്ടുവന്നത്. പക്ഷേ ഇതിൻ്റെ ഇരട്ടിയാവുകയാണ് നാളെ. നാളെ ഇതിനേക്കാൾ നാളെ 18 ഫ്ലൈറ്റുകൾ ആണ് അവിടെ നിന്ന് വരാൻ കാത്തു നിൽക്കുന്നത്. അതിൻ്റെ ഒരു കണക്കും ഈ വിദേശകാര്യ വക്താവ് അരിന്ദം ബക്ഷി പറഞ്ഞു. അതായത് ബുക്കാറസ്റ്റിൽ നിന്നും 7, ബുഡാപസ്റ്റിൽ നിന്നും 3, പോളണ്ട് അതിർത്തിയിൽ നിന്ന് 5, സ്ലോവാക്കിയിൽ നിന്ന് 1 വിമാനം, അതോടൊപ്പം തന്നെ റൊമേനിയൻ അതിർത്തിയിൽ നിന്ന് 2 വിമാനം. ഇങ്ങനെ 18 വിമാനങ്ങളിൽ ആണ് നാളെ നമ്മുടെ കുട്ടികളെ മടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആരോപണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം എല്ലാ സഹായങ്ങളും, നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി യുക്രൈൻ വിദേശകാര്യ മന്ത്രിയുമായും സെക്രട്ടറിയുമായും സംസാരിക്കുന്നു, നമ്മുടെ വിദേശകാര്യ മന്ത്രി യുക്രൈൻ വിദേശകാര്യ മന്ത്രിയുമായി സംസാരിക്കുന്നു, നമ്മുടെ ഇന്നലെ തന്നെ പ്രധാനമന്ത്രി പുടിനുമായി സംസാരിച്ചു കഴിഞ്ഞു. ഇങ്ങനെയുള്ള നയതന്ത്ര തലത്തിൽ ഏറ്റവും ഉന്നത തലത്തിലുള്ള നയതന്ത്ര ചർച്ചകൾ തന്നെ നടക്കുന്നു രണ്ട് ഭാഗത്തു നിന്നും. നമ്മൾ ഒരു ഭാഗത്തെ മാത്രം ആശ്രയിച്ചുള്ള ചർച്ചകളല്ല. നമ്മൾ യുക്രൈൻ്റെ നിലവിലുള്ള അവരുടെ മന്ത്രിമാരുമായും അവരുടെ ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തുന്നു. അതിനോടൊപ്പം തന്നെ മറുഭാഗത്ത് റഷ്യയുമായും സംസാരിക്കുന്നു. ഇങ്ങനെ രണ്ട് ഭാഗത്ത് സംസാരിക്കാൻ കഴിയുന്ന വളരെ ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊന്നാണ് ഇന്ത്യ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങളിലെടുത്ത ഒരു നിലപാട് തന്നെയാണ്. രണ്ട് ഭാഗവും ചേരാതെ നടുക്ക് നിൽക്കുകയും, എന്നാൽ ഇതിന് ഒരു ഭാഗത്തും ചേരാതെ നിൽക്കുകയും, അതോടൊപ്പം തന്നെ കാര്യമായിട്ട് ഈ യുദ്ധം
അവസാനിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നുള്ള നിലപാട് വെക്കുകയും ചെയ്തതോടെയുള്ള ഒരു 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 കാര്യമാണ് നമ്മൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ വളരെ കാര്യമായി നടക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റു ചില കാര്യങ്ങളിലൊന്ന്, പോളണ്ട് അതിർത്തിയിലും റൊമേനിയൻ അതിർത്തിയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യക്കാർ മാത്രമല്ല അവിടെ നിന്ന് ഒഴിഞ്ഞു വരുന്നത്, മറ്റ് ഈ യുക്രൈനിലെ ആൾക്കാർ വരുന്നുണ്ട്, മറ്റ് ചില രാജ്യങ്ങളിലെ ആൾക്കാർ. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു 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 ജനങ്ങൾ രാജ്യം വിട്ടോടുന്ന, യുക്രൈൻ വിട്ടോടുന്ന ഒരുപാട് ജനങ്ങളാണ്. ഏതാണ്ട് 10 ലക്ഷം പേർ ഇതിനോടകം തന്നെ യുക്രൈൻ വിട്ടു പോയിട്ടുണ്ട് എന്നാണ് UN കണക്കിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം പോകുന്നത് ഇതേ അതിർത്തിയിലൂടെ തന്നെയാണ്. അപ്പോൾ ഇവരെത്തുന്നു, അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള എല്ലാ അഭയാർത്ഥികളും ഈ വഴി തന്നെയാണ് വരുന്നതെന്നുള്ളതുകൊണ്ട് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ അവിടെ ഈ റൊമേനിയൻ ബോർഡറിലും അതോടൊപ്പം തന്നെ സ്ലോവാക് ബോർഡറിലുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്ന ഒരു വലിയ പ്രതിസന്ധി, ഈ ഇത്രയും ഒരുമിച്ചെത്തുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രതിസന്ധി അതിനയവ് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ബോർഡറിലേക്ക് എത്തുന്ന നമ്മുടെ കുട്ടികളെ അവർക്ക് നമ്മുടെ എംബസിയിൽ വളരെ കുറച്ച് പേര് മാത്രമാണ് നമ്മുടെ ഈ ബോർഡറുകളിലുള്ളത്. അത്ര മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നമ്മളവിടെ ആൾക്കാരെ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ഇവർ നമ്മുടെ കുട്ടികളെ നടന്നായാലും സ്വന്തം രീതിയിൽ വാഹനങ്ങൾ വഴി വരുന്നവരായാലുമെല്ലാം ഇവരെ ഇപ്പോൾ അവർ വരുമ്പോൾ തന്നെ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സാഹചര്യം ഇപ്പോൾ അതിർത്തിയിൽ ഉണ്ടായി വരുന്നു. അത് പൂർണ്ണമായും വന്നില്ലെങ്കിലും ഉണ്ടായി വരുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ കാർക്കീവിൽ നിന്നായാലും കീവിൽ നിന്നായാലും എല്ലാം കുട്ടികൾ പലരും സ്വന്തം നിലയ്ക്ക് അവർ നടന്നും മറ്റും എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാഹനങ്ങളിൽ പകുദൂരം വരിക, ആരുടെയെങ്കിലും കൂടെ വാഹനങ്ങൾ കയറി പകുദൂരം വരിക, അവിടെ നടന്നു വരിക, ഇങ്ങനെയൊക്കെ വലിയ കഷ്ടപ്പെട്ട് എത്തുന്ന കുട്ടികൾക്ക് അവരെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ അവരെ ഏറ്റെടുക്കാനോ ഈ അതിർത്തിയിൽ കഴിയുമായിരുന്നില്ല. അത്രയ്ക്ക് വലിയ തോതിലുള്ള ഒരു ഒഴുക്കാണ് ഈ യുക്രൈൻ തലസ്ഥാനത്ത് നിന്നും മറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു ചെറിയ കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് അതിർത്തിയിലെത്തുന്ന കുട്ടികളെ അവരെ സ്വീകരിക്കാൻ നമ്മുടെ എംബസി ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നുണ്ടെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞു. ആത്മവിശ്വാസം, നമ്മുടെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അതിർത്തിയിലേക്ക് എങ്ങനെയും അതിർത്തിയിലെത്തുന്ന കുട്ടികൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ അരിന്ദം ബാഗ്ചി പറഞ്ഞിരിക്കുന്നത്. ഈ റഷ്യ സഹായിക്കുമെന്നുള്ള കാര്യങ്ങളെല്ലാം നല്ല വാർത്തയായിട്ട് വന്നതാണല്ലോ. അപ്പോൾ ആ മേഖലയിലൂടെയുള്ള ഒരു ഇവാക്വേഷൻ എത്രത്തോളം ഫലപ്രദമാകുന്നു? റഷ്യയെ സഹായിക്കാൻ നമ്മളെ കുട്ടികളെ അവിടെ നിന്ന് മടക്കിക്കൊണ്ടുവരുന്നതിന് റഷ്യയുടെ സഹായം വാഗ്ദാനം നൽകിയെങ്കിലും അതിനിയും അത് പ്രവൃത്തിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ഖാർക്കീവിലുള്ള നിരവധി കുട്ടികളെ വിളിച്ചിരുന്നു. അവർ പറയുന്നത് ഇതുവരെയും രാവിലെ ഷെല്ലിംഗ് കുറഞ്ഞിരുന്നു, ശബ്ദം ഈ വെടിവെച്ചുകൾ കേൾക്കുന്ന ശബ്ദം കുറഞ്ഞിരുന്നു, ബോംബാക്രമണത്തിൻ്റെ ശബ്ദം കുറഞ്ഞിരുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ അപ്പോൾ പ്രതീക്ഷിച്ചത് ഒരു പക്ഷേ ഇത് റഷ്യൻ ഇവാക്യുവേഷൻ്റെ ഒരു ഭാഗമാകാമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മളെ കുട്ടികൾ പറയുന്നത് അവർക്ക് ഇനിയും അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഒരു ഇൻഫർമേഷനും നമ്മുടെ ഭാഗത്തു നിന്ന് അവർ ഈ ഇവാക്യുവേഷൻ നടക്കണമെങ്കിൽ നമ്മുടെ റഷ്യയിലുള്ള നമ്മുടെ അധികാരികളെ അറിയിച്ച് അവർ ഈ സ്ഥലങ്ങൾ കൈമാറി അവർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ചാണ് ഈ ഇതിനകത്ത് ഇവാക്യുവേഷൻ ഉണ്ടാകേണ്ടത്. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു ഇൻഫർമേഷനും അവർക്കില്ല എന്ന് പറഞ്ഞു. ഇനി അതല്ല, റഷ്യൻ സൈന്യം തന്നെ സ്വന്തം നിലയ്ക്ക് അവരെ അവിടെ നിന്ന് സംരക്ഷിക്കൊണ്ടിരുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും അവിടുത്തെ കുട്ടികൾക്ക് ഇനിയും യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും ലഭിച്ചിട്ടില്ല. അവർ കുറേ പേർ അവിടെ തന്നെ തങ്ങുന്നു, കുറച്ച് പേർ അവിടെ നിന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഖാർക്കീവിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അവിടെ നടക്കുന്ന ആക്രമണത്തെക്കുറിച്ചും ഏതൊക്കെ മേഖലകളിലൂടെയാണ് അവർ മുന്നേറുന്നത് എന്നതിനെക്കുറിച്ചുമാണ് അറിയാനുള്ളത്. പ്രത്യേകിച്ചും ക്രിമിയ കേന്ദ്രീകരിച്ചുള്ള ഒരു നീക്കമാണ് നാം തുടക്കത്തിലുണ്ടായിരുന്നത്. അത് ഏത് വഴിയിലൂടെ അവർ സഞ്ചരിക്കുന്നു, ഇനിയുള്ള ലക്ഷ്യം ഏത് തരത്തിലാണ്, എങ്ങനെയായിരിക്കും റഷ്യൻ സേനയുടെ ഒരു നീക്കം? അതായത് റഷ്യ ഇപ്പോൾ പ്രധാനമായും ആക്രമണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഖാർസൺ പിടിച്ചെടുത്തു കഴിഞ്ഞു. ഖാർസനാണ്, ഖാർസൺ എന്ന് പറയുമ്പോൾ ഈ കരിങ്കടലിന് സമീപത്തുള്ള തുറമുഖ പട്ടണമാണ് ഖാർസൺ. ആ തുറമുഖ പട്ടണത്തിലാണ് നമ്മൾ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുമുള്ള ഇന്നിപ്പോൾ പിടിച്ചെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണം ഈ ഖാർസനാണ്. അത് തുറമുഖ പട്ടണമാണ്. അത് കഴിഞ്ഞാൽ അത് നമുക്കിപ്പോൾ ഒരു പക്ഷേ അത് കാണാവുന്നതാണ്. ഇത് 5 മണിക്ക് അൽജസീറ പുറത്തുവിട്ട ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഈ യുദ്ധ പ്രദേശത്തിൻ്റെ ഒരു ചിത്രമാണ്. അതായത് ഈ ഡൊണസ്ക് നേരത്തെ വന്നിട്ട് ഈ ഡൊണസ്കും ലുഹാൻസും നേരത്തെ തന്നെ റഷ്യൻ അനുകൂലികളുടെ കേന്ദ്രമായിരുന്നു. അതാണ് ആദ്യം പിടിച്ചെടുത്തത്. അതിൻ്റെ ഒരു ഭാഗങ്ങൾ പിടിച്ചെടുത്തു. റഷ്യയുടെ പ്രദേശമാണിതെല്ലാം, അതിൻ്റെ ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്നു. അത് കഴിഞ്ഞ് ഈ പ്രദേശം പൂർണ്ണമായും പിടിച്ചെടുക്കുന്ന ശ്രമങ്ങൾ നടക്കുന്നു. ഈ രണ്ട് പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നു. ഇതാണ് മരിയോപോൾ എന്ന് പറയുന്ന പ്രദേശം. ഇവിടെയാണ് മരിയോപോൾ പോർട്ട്. ഈ മരിയോപോളാണ് ഇപ്പോൾ ശരിക്കും ഈ റഷ്യ വളഞ്ഞിരിക്കുന്നത്, ഈ ഭാഗത്ത് നിന്ന് വളഞ്ഞിരിക്കുന്നു. ക്രൈമിയയിൽ നിന്നാണ് ആദ്യം കടന്നു കയറിയത്. ക്രൈമിയയിൽ നിന്ന് കടന്നു കയറി മറ്റൊരു തുറമുഖ പട്ടണം
കാരണമായി ക്രൈമിയ റഷ്യ നേരത്തെ തന്നെ പിടിച്ചെടുക്കുക, റഷ്യയുടെ ഭാഗമായി നിൽക്കുന്ന പ്രദേശവുമാണ്. ക്രൈമിയയിൽ നിന്നും ഈ ഖാർസൺ പ്രദേശം, നമ്മളിപ്പോൾ കാണുന്ന പോലെ ഈ ഖാർസൺ പട്ടണം പൂർണ്ണമായും റഷ്യ പിടിച്ചെടുത്തിരിക്കുന്നു. ഇനിയുള്ളത് ഈ ഒഡേസയും അതോടൊപ്പം തന്നെ ഈ മരിയപോളുമാണ്. ഇത് രണ്ടുമാണ് ഇനിയുള്ള രണ്ട് തുറമുഖ പട്ടണങ്ങൾ. ഇത് രണ്ടും പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഖാർസൺ എന്താണ് സംഭവിക്കുന്നത്? ഏതായാലും വലിയ യുദ്ധം റഷ്യയുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ജോയി നായരും ഒപ്പം ടി ജെ ശ്രീലാലുമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ പെട്ടെന്ന് മറ്റു വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഉക്രൈനിൽ നിന്നും പലായനം ചെയ്യുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൊടും തണുപ്പ് സഹിക്കാനാവാതെ രാത്രി പാഠപുസ്തകങ്ങൾ കത്തിച്ചാണ് തണുപ്പ് നിന്ന് രക്ഷ നേടിയത്. ഇവിടുത്തെ കറന്റ് ടെമ്പറേച്ചർ ഇപ്പോ -7 ഡിഗ്രിയാണ്. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും സ്വന്തം ലഗേജ് ഇട്ട് കത്തിക്കുകയാണ്, സ്വന്തം പഠിക്കുന്ന ബുക്സ് എല്ലാം ഇട്ട് കത്തിക്കുകയാണ്, വേറെ വഴിയൊന്നും ഇല്ലാത്തത്. ശ്യാമാണ് ഇപ്പോ സംസാരിച്ചത്. ശ്യാം, എവിടെ മോനെ ഇപ്പൊ ഉള്ളത്? നമ്മളിപ്പോ ഷെഹീനി എന്ന് പറഞ്ഞ ഒരു ബോർഡറിലാണ്, പോളണ്ടിന്റെ ബോർഡർ. ഇവിടെ വല്ലാത്ത അവസ്ഥ. ഭക്ഷണമൊക്കെയോ കിട്ടുണ്ടോ? ഭക്ഷണം ഒന്നുമില്ല സർ. ശമയം പേടിക്കാതിരിക്കുന്ന വിദേശകാര്യ മന്ത്രാലയത്തേക്ക് ബന്ധപ്പെടാൻ ശമയം കുട്ടികളോടും പറയും. അല്ലാതെ വല്ലാത്ത അവസ്ഥയാണെന്ന് മനസ്സിലാവും. അവിടെ നേരിട്ട അനുഭവങ്ങളൊക്കെ ശ്യാം അപ്പോൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ശ്യാം എന്തായാലും തിരികെ സുരക്ഷിതമായി നാട്ടിലെത്തിയതിൽ വളരെയധികം സന്തോഷം. ടി വിയിൽ ന്യൂസ് കാണുമ്പോൾ ഓക്കെ അതൊക്കെ അവിടെ നടക്കുന്നു, നമുക്ക് അങ്ങനെ തോന്നും. ഇത് നേരിട്ട് അനുഭവിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഈ കേന്ദ്ര ഗവൺമെൻറ് ആയാലും, ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള ഹെൽപ്പ് ചെയ്ത് കേരള ഗവൺമെൻറ് ആയാലും ഞങ്ങൾ നന്ദി അറിയിക്കും. കനത്ത യുദ്ധം നടക്കുന്ന ഹർക്കീവിൽ നിന്നും അതിസാഹസികമായാണ് ഇന്ത്യൻ കുട്ടികളിൽ പലരും 1000+ കിലോമീറ്റർ അകലെ പടിഞ്ഞാറൻ അതിർത്തിയിൽ എത്തിയത്. യുക്രൈൻ പോളണ്ട് അതിർത്തിയിൽ നഗരമായ സീഷയിൽ നിന്നും ന്യൂസ് 18 പ്രതിനിധി മഹാസിദ്ധിക്കിയുടെ റിപ്പോർട്ട്. Incidentally, I met a group of 50 students from Kharkiv yesterday who had made their way, escaped from Kharkiv and come to the Polish border and crossed over to Poland. None of them seemed to make this charge. In fact, they said that they were in the basement of their institute for 6 days, and it is when they were running out of food and water that they decided to take this drastic of, without an advisory being given to them, to step out and take the chance of making themselves available through any mode of transport and be brought to the border along with an entire group of set of people. Really, they said that the desperation of people was simply because they did not know what to do. They were being asked to stay back because the situation outside was not at all conducive for anybody to step out. They said they did realize that because one of the girls told us how when she went to back to her flat to take her bag with just the essentials, her passport and other stuff, she said that there was an explosion which was so strong that the building's windows were entirely shattered. And she said, for a moment we thought that the building will collapse on us and we will die over here. It is under these very challenging circumstances that many of them have simply risked their lives to reach the border. This was not advised by the government, of course, because the idea is to stay in a safe location and make your way out of a particular location when there is passage for you that is provided. But as I'm pointing out, these students were desperate. As far as the charge of human shield is concerned, it's a very serious charge. This charge has been made by Russia even for the Ukrainian armed forces. They have said from day 2 or 3 onwards that Ukraine is asking its citizens to step out on the streets and prevent any Russian invasion, so to speak. That was Russia's side of the story. They said that this is a fight between the armies of the two sides, that citizens should not be asked to step out. That was Russia's version. That the country is under attack. The president, President Zelensky, was asking everyone for help and asking the citizens to come out on the streets and show to the Russian side that we see you as invaders. Go away from here. But the charge from the Russian side was that this could lead to civilian casualties, that a human shield is being used. Now a similar charge and very serious one is being made with regards to the Indian students. Those I spoke to did not have anything to add to this. However, we do not know what the ground situation in Kharkiv is at the moment and whether there is any truth at all to what the two sides are claiming. That 6 hours window was there.
yesterday, and an advisory was issued that all Indian students in Kharkiv should immediately go to the three points that were mentioned in the advisory, and from there on, Moscow has said that a safe passage will be provided to the Indian students. സുമീൽ ഇപ്പോഴും നിരവധി മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. സുമീൽ എന്നും ആൻസീനയുടെയും സുഹൃത്തുക്കളുടെയും വാക്കുകളിലേക്ക്. ഞങ്ങൾ ഇന്നലെ ബാഗ് പാക്ക് ചെയ്തിരുന്നോളാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്നലെ രാത്രിയെങ്കിലും നമ്മളെ ഇവാക്വേഷൻ നടക്കുമായിരിക്കുന്നു. പക്ഷെ ഇന്നലെ ഉണ്ടായില്ല, ഇന്ന് ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഇന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ നമുക്ക് ഒരു 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 ഇവാക്വേഷൻ പ്ലാൻസ് എംബസി നിർദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ഇടയ്ക്ക് ഷെല്ലിങ് കൂടുമ്പോ നമ്മള് ഷിഫ്റ്റ് ആവും ബംഗറിലേക്ക് മാറും. ആ ഞങ്ങള് ലൈക്ക് എഴുന്നേൽക്കുന്ന ഷെല്ലിങ്ങിന്റെ ഒക്കെ സൗണ്ട് കേട്ടിട്ടാണ്. ഇപ്പൊ തന്നെ സുമിയുടെ ഒരു യൂണിവേഴ്സിറ്റി ഇപ്പൊ തകർത്തു എന്നാണ് ഇപ്പൊ ഞങ്ങൾക്ക് അടുത്തിടെ കിട്ടിയ. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങള് എത്രയും പെട്ടെന്ന് ഇവാക്വേറ്റ് ചെയ്യാനായിട്ടൊരു ഒരു മെത്തേഡ് ഇല്ലെങ്കിൽ ഞങ്ങള് എനിക്ക് അറിയില്ല. നിങ്ങൾ പെട്ടെന്ന് ഓടിക്കോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവിടെ 500 കുട്ടികളുണ്ട്. ഞങ്ങൾ എങ്ങോട്ട് ഓടാനാണ്? കാർക്കീവിലെ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് അവരെയും ഇവാക്വേറ്റ് ചെയ്ത് എല്ലാം പെട്ടെന്ന് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെയും ഭയങ്കര അവസ്ഥ, ജീവൻ. സത്യം പറഞ്ഞാൽ നമുക്കിപ്പോ എപ്പോഴാ ഞങ്ങളെരും രക്ഷിക്കുന്നേന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഹാർക്കീവിലും കീവിലും ഇന്ത്യൻ പതാകയ്ക്ക് കീഴെ സുരക്ഷിതത്വം തേടി ഏഷ്യക്കാർ മുഴുവൻ. പാകിസ്ഥാനും തുർക്കിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കൊപ്പം ത്രിവർണ പതാക നീന്തുന്നത്. വെള്ളത്തുണിയിൽ സ്പ്രേ പെയിന്റ് ചെയ്തും വെള്ളക്കടലാസിൽ നിറം നൽകിയുമാണ് പതാകകൾ നിർമ്മിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ഈ ബസ്സാണ് ഇന്ത്യൻ പതാക നൽകുന്ന ധൈര്യത്തിന്റെ അടയാളം. ഇന്ത്യൻ വിദ്യാർത്ഥികൾ ബസ്സിനുള്ളിൽ എന്ന് രേഖപ്പെടുത്തി ത്രിവർണ പതാകയുമായാണ് ഈ ബസ് അതിർത്തി കടന്നത്. റൊമേനിയയിലെ ബുക്കാറസ്റ്റിലെത്തിയ വിദ്യാർത്ഥികളാണിത്. പോളണ്ട് റൊമേനിയ അതിർത്തിയിലേക്ക് 100 വിദ്യാർത്ഥികൾ എത്തിയത് പതാക വീശിയും കുപ്പായത്തിൽ പതാക പിൻ ചെയ്ത് ചേർത്തുമാണ്. പാകിസ്ഥാനി വിദ്യാർത്ഥികൾക്കും പതാക സുരക്ഷയൊരുക്കിയെന്ന് ഡൽഹിയിലെത്തിയ വിദ്യാർത്ഥികൾ. ഇന്ത്യൻ പതാക വേണം എന്ന് നിർദ്ദേശം വന്നതോടെ പെയിന്റ് കിട്ടുന്ന കട കണ്ടെത്തി തുറപ്പിച്ചു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. മറ്റു ചിലർ ക്രയോണും വാട്ടർ കളറും ഉപയോഗിച്ച് കടലാസുകളിൽ പതാക വരച്ചു ചേർത്തു. പോളണ്ട്, റൊമേനിയ, ഹംഗറി, സ്ലോവേക്യ രാജ്യങ്ങളിലേക്കാണ് വിദ്യാർത്ഥികൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. വാർഡസ്ക്, ന്യൂസ് 18. ബഹിരാകാശ വിക്ഷേപണിയിൽ ഇന്ത്യയുടെ പതാക മാത്രം നിലനിർത്തി റഷ്യ. അമേരിക്ക, ബ്രിട്ടൻ, ജപ്പാൻ, കൊറിയ എന്നിവയുടെ പതാകകളാണ് മാറ്റിയത്. റഷ്യ ഇന്ത്യയെ ഇപ്പോഴും സൗഹൃദ രാഷ്ട്രമായി കാണുന്നു എന്നതിന്റെ സൂചനയാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. റഷ്യയുടെ വിക്ഷേപണ നിലയം സ്ഥിതി ചെയ്യുന്ന ബൈക്കനോറിൽ നിന്നുള്ളതാണ് ഈ ദൃശ്യം. റഷ്യൻ സ്പേസ് ഏജൻസി അവരുടെ റോക്കറ്റിൽ നിന്നും ഇന്ത്യൻ പതാക ഒഴിച്ച് മറ്റുള്ളവയെല്ലാം നീക്കം ചെയ്തു. അമേരിക്ക, ബ്രിട്ടൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളുടെ കൊടികളാണ് നീക്കം ചെയ്തത്. റഷ്യയ്ക്ക് മുന്നിൽ ഉപരോധം ഏർപ്പെടുത്തുകയും പ്രമേയം UN പൊതുസഭയിലടക്കം പിന്താങ്ങുകയും ചെയ്ത രാജ്യങ്ങളുടെ പതാക റോക്കറ്റിൽ വേണ്ട എന്നാണ് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ മേധാവി ദിമിത്രി റോഗോസിയുടെ നിലപാട്. ചില കൊടികൾ നീക്കിയതോടെ റോക്കറ്റിന് ഭംഗി കൂടിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സാധാരണ ബഹിരാകാശ റോക്കറ്റുകളിൽ മറ്റ് ബഹിരാകാശ പങ്കാളികളായ രാജ്യങ്ങളുടെ പതാക പതിക്കുന്ന പതിവുണ്ട്. ഇതനുസരിച്ചാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പതാക റഷ്യൻ റോക്കറ്റിൽ പതിച്ചത്. എന്നാൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ച ഇന്ത്യയുടെ പതാക മാത്രം നിലനിർത്തിയ ഈ വീഡിയോ ഏറെ വൈറലായി കഴിഞ്ഞു. വാർഡസ്ക്, ന്യൂസ് 18. യുക്രൈനിൽ നിന്ന് വരുന്നവർ ഒപ്പം കൊണ്ടുവരുന്നത് ഓമനച്ചു വളർത്തിയ മൃഗങ്ങളെ കൂടിയാണ്. പൂച്ചകളെയും നായ്ക്കളെയും ഒക്കെ അവിടെ ഉപേക്ഷിച്ചു പോരാതെ ഒപ്പം കൊണ്ടുവരികയാണ് പ്രത്യേക വിമാനങ്ങളെ. ഈ വലിയ നായയുമായി വന്നിറങ്ങുന്നത് ഒരു മലയാളിയാണ്. ഉത്തരേന്ത്യക്കാരനായ സഹപാഠി നേരത്തെ തന്നെ നാട്ടിലേക്ക് പോന്നിരുന്നു.
നീല എന്ന നായയെ നോക്കാൻ സുഹൃത്തുക്കളെ ഏൽപ്പിച്ചു പോന്നതാണ്. അപ്പോഴാണ് യുദ്ധപ്രഖ്യാപനം. അതോടെ സഹപാഠി നാട്ടിലേക്കുള്ള യാത്രയിൽ സുഹൃത്തിന്റെ പ്രിയപ്പെട്ട നായയെയും ഒപ്പം കൂട്ടി. ബാക്കി ഭീ കുത്തേ ഹാ നാ ദോസ്തോ കാ തോ ബാക്കി ലോഗ് നേ ഛോഡ് കേ ഗയാ ഥാ ബട്ട് മൈ ഇസ്കോ ലേകേ ആയാ നീലാ 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 അവിടെ ഉപേക്ഷിച്ചു പോരാൻ തോന്നിയില്ല എന്ന് പറയുന്നത് ഈ ഒരാൾ മാത്രമല്ല. അതേ വിമാനത്തിൽ വന്നതാണ് തമിഴ്നാട് സ്വദേശി ഗൗതം. കയ്യിലുള്ള ബാസ്കറ്റിൽ ഒരു പൂച്ചയാണ്. നിറം പോലെ തന്നെയാണ് പേരും, ഗ്രേ. കീവിൽ 4 മാസം മുൻപ് വാങ്ങിയതാണ്. നാട് വിടേണ്ടി വന്നപ്പോൾ അവിടെ ഉപേക്ഷിക്കാൻ തോന്നിയില്ല. Then we travel to the border with her, and then I take her to the our embassy. Then I ask her Poland ambassador, then she helped me to carry her in the flight. നിരവധി വിദ്യാർത്ഥികളാണ് പ്രത്യേക അനുമതിയുമായി വളർത്തുമൃഗങ്ങളെ ഒപ്പം കൂട്ടി നാട്ടിലെത്തുന്നത്. മാർഡെസ്ക്, ന്യൂസ് 18. യുദ്ധഭൂമിയിൽ നിന്ന് സേറയുമായി ആര്യ തിരിച്ചെത്തി. പൊന്നോമനയായ വളർത്തുനായെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന ആര്യയുടെ അഭ്യർത്ഥനയ്ക്ക് റൊമേനിയൻ പട്ടാളം വഴങ്ങുകയായിരുന്നു. സഹായിച്ച എല്ലാവർക്കും ആര്യ നന്ദി പറഞ്ഞു. ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഫുഡും വെള്ളവും പോലും ഇവിടെ എടുക്കാൻ വേണ്ടി എല്ലാം ഞാൻ വഴി വെച്ച് ഉപയോഗിച്ചിട്ട് അവിടെ ഞാൻ ഇത്രയും സഹിച്ചതെല്ലാം ഉപയോഗിച്ചു. യുദ്ധഭൂമിയിൽ നിന്ന് പ്രാണരക്ഷാർത്ഥമുള്ള പരക്കമ്പാച്ചിലിനിടയിലും സേറയെ ഉപേക്ഷിക്കാൻ ആര്യയ്ക്കായില്ല. നിരവധി പ്രതിസന്ധികൾ മറികടന്നാണ് മെഡിക്കൽ വിദ്യാർത്ഥി ആര്യ സേറയുമായി ഇന്ത്യയിലെത്തിയത്. റൊമേനിയൻ അതിർത്തിയിലേക്ക് ഏറെ ദൂരം നടന്നാണ് ആര്യയും സൈബീരിയൻ ഹസ്കി ഇനത്തിൽപ്പെട്ട നായക്കുട്ടിയും എത്തിയത്. റൊമേനിയൻ പട്ടാളക്കാർ തടഞ്ഞിട്ടും നായക്കുട്ടിയില്ലാതെ മടങ്ങില്ലെന്ന് തീർത്തു പറഞ്ഞു. ഒടുവിൽ പട്ടാളക്കാർ വഴങ്ങി. ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അറ്റ് പ്രസന്റ് ഞങ്ങൾ ജയയാടാണ്. ഇപ്പൊ കൂടുതലൊന്നും പറയാനില്ല. എന്നെ പോലെ തന്നെ കുറെ പേര് അവിടെ ഉണ്ട്, പെച്ചിനൊക്കെ ആയിട്ട് വരെ എന്നെ സപ്പോർട്ട് ചെയ്തപോലെ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. എനിക്ക് അറ്റ് പ്രസന്റ് അതേ പറയാനുള്ളൂ. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംഘത്തിലുള്ള സൈനികന്റെ സഹായവും സേറയുടെ യാത്രയ്ക്കുള്ള നടപടികൾ വേഗത്തിലാക്കി. ഒരു സൈനികൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയത് മൊത്തം കടമയും തീർത്തു. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ് നിന്നത് ഇവിടെ നിന്ന് വരാൻ വേണ്ടി, ഇവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് പിടിക്കാൻ വേണ്ടി. ഒത്തിരി സന്തോഷം. കീവിലെ വെനിസീലിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 2-ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ് ഇടുക്കി ദേവികുളം സ്വദേശിയായ ആര്യ. ന്യൂസ് 18, ഡൽഹി. അതേസമയം വളർത്തുമൃഗങ്ങളെ വിമാനത്തിൽ കയറ്റാനാകില്ലെന്ന് എയർ ഏഷ്യ വ്യക്തമാക്കി. വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് എത്തിക്കാൻ സംസ്ഥാന സർക്കാർ സജ്ജമാക്കിയ വിമാനത്തിൽ വളർത്തുമൃഗങ്ങളെ അനുവദിക്കാനാകില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. മറ്റ് വിമാന സർവീസുകൾ പരിഗണിക്കുമെന്ന് ആര്യ പറഞ്ഞു. മറ്റു വാർത്തകളിലേക്ക്. കൊച്ചിയിൽ സമ്മേളനം. പാർട്ടിയിൽ പുരുഷ മേധാവിത്വമെന്ന് CPM സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം. മന്ത്രി ആർ ബിന്ദുവാണ് പൊതുചർച്ചയിൽ ഗുരുതരമായ വിമർശനം ഉന്നയിച്ചത്. വിമർശനമുണ്ടായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി സ്ഥിരീകരിച്ചു. 50% വനിതാ സംവരണം പാർട്ടിയിൽ നടപ്പാക്കുമോ എന്ന ചോദ്യത്തിന് നിങ്ങൾ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുകയാണോ എന്നായിരുന്നു മറുചോദ്യം. ഖേദത്തോടെ പറയേണ്ടി വരികയാണെന്ന ആമുഖത്തോടെയായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ വിമർശനം. മറ്റു മേഖലകളിൽ എന്ന പോലെ പാർട്ടിയിലും പുരുഷ മേധാവിത്വമാണ്. മോശം പെരുമാറ്റത്തിനെതിരെ പരാതി നൽകിയാലും ചില ഘടകങ്ങൾ വേണ്ട വിധം പരിഗണിക്കുന്നില്ല. പരാതിക്കാർക്ക് അവഗണന നേരിടേണ്ടി വരികയാണെന്നും ആർ ബിന്ദു പറഞ്ഞു. വിമർശനമുണ്ടായെന്ന് കോടിയേരി സമ്മതിച്ചു. നിർഭയമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് CPIM. അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയുണ്ടോ? ഏത് വിമർശനവും പാർട്ടിക്കകത്ത് ഉന്നയിക്കാം. കമ്മിറ്റികളിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്നും പല വനിതാ പ്രതിനിധികളും ആവശ്യപ്പെട്ടു. പാർട്ടിയിലെ വനിതാ സംവരണം 50% ആക്കുമോ എന്ന ചോദ്യത്തിന്
കോടിയേരിയുടെ മറുപടി ഇങ്ങനെ: സ്വാഭാവികമായിട്ട് വർദ്ധിക്കും 50%. നിങ്ങളെ ഈ കമ്മിറ്റിനെ തകർക്കാൻ വേണ്ടി നടക്കുന്നതാണോ അല്ല പ്രായോഗികമായ നിർദ്ദേശം വെക്കാൻ വേണ്ടി നടക്കുന്നതാണോ? സ്ത്രീ പുരുഷ സമത്വത്തിനായി പാർട്ടി കമ്മിറ്റികളിലും സമ്മേളനങ്ങളിലും ആവശ്യങ്ങൾ ശക്തമാകുമ്പോഴാണ് സമീപഭാവിയിലൊന്നും CPMൽ അത്തരമൊരു തീരുമാനമുണ്ടാകില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, പാർട്ടിയിൽ 50% വനിതാ സംവരണം വന്നാൽ അത് പാർട്ടിയെ തകർക്കില്ലേ എന്ന സംശയവും കോടിയേരി ഉന്നയിക്കുന്നു. സമ്മേളനത്തിൽ നിന്നും വിവി അരുൺ, ന്യൂസ് 18. യുക്രൈനിൽ വെടിനിർത്താൻ റഷ്യ തയ്യാറാകണമെന്ന് CPM. അതിർത്തിയിലെ ആയുധവിന്യാസം റഷ്യ അവസാനിപ്പിക്കണമെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. യുക്രൈനിന് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി റഷ്യ അംഗീകരിക്കണം. യുക്രൈൻ നേറ്റോയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് നിഷ്പക്ഷത പുലർത്തണമെന്നും സീതാറാം യെച്ചൂരി കൊച്ചിയിൽ ആവശ്യപ്പെട്ടു. പോലീസിലെ കുഴപ്പക്കാരെ കണ്ടെത്താൻ ഇന്റലിജൻസ് സംവിധാനം ശക്തിപ്പെടുത്തണമെന്ന് CPM സംസ്ഥാന സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. പ്രാദേശിക പാർട്ടി പ്രവർത്തകരോട് വളരെ മോശമായാണ് പോലീസ് ഇടപെടലെന്നും വിമർശനമുണ്ടായി. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലാണ് പോലീസിനെതിരെ വിമർശനമുയർന്നത്. എന്നാൽ വിമർശനമുണ്ടായെന്ന വാർത്തകൾ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിഷേധിച്ചു. പോലീസിന്റെ പ്രവർത്തനത്തിൽ പരസ്യമായി പറയേണ്ട പ്രശ്നങ്ങൾ ഇപ്പോഴില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുനഃസംഘടന നിർത്തിവെക്കാനുള്ള ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് കോൺഗ്രസിൽ രൂപപ്പെട്ട രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട ശ്രമം. പട്ടിക തിരുത്തുന്നതിന് അനുകൂല നിലപാടാണെങ്കിലും MPമാർ അടക്കം ഹൈക്കമാൻഡിനെ സമീപിച്ച ശൈലിയിൽ സുധാകരന് കടുത്ത വിയോജിപ്പുണ്ട്. പ്രശ്നപരിഹാരത്തിനായി സുധാകരനും BD സതീശനും തമ്മിൽ നാളെ ചർച്ച നടത്തിയേക്കും. സംഘടനാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രമേശ് ചെന്നിത്തലയും K മുരളീധരനും ഒന്നിച്ചതോടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിലും വലിയ മാറ്റങ്ങൾ രൂപപ്പെടുകയാണ്. രണ്ട് ദിവസത്തിനും ചർച്ചകൾ പൂർത്തിയാക്കി ദേശീയ നേതൃത്വത്തിന്റെ അനുമതിയോടെ പുനഃസംഘടനാ പട്ടിക പുറത്തിറക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് BD സതീശൻ. കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വരുന്ന മുഴുവൻ വാർത്തകളും അടിസ്ഥാനരഹിതമാണ്. തന്റെ പേരിൽ ഒരു ഗ്രൂപ്പും ഉണ്ടാവില്ല. ഗ്രൂപ്പുണ്ട് എന്ന് പറഞ്ഞ് വ്യക്തിപരമായി അധിക്ഷേപം വരുന്നത് എവിടെ നിന്നാണെന്ന് അറിയാമെന്നും സതീശൻ പറഞ്ഞു. നടി ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് 3 മാസം കൂടി സാവകാശം തേടിയ ക്രൈംബ്രാഞ്ച്. ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധന പൂർത്തിയാകാനുണ്ടെന്നും പ്രതികളുടെ ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കേണ്ടതുണ്ടെന്നും ക്രൈംബ്രാഞ്ച് വിചാരണ കോടതിയെ അറിയിച്ചു. സിനിമാ മേഖലയിൽ നിന്നുള്ളവരുടെ അടക്കം കൂടുതൽ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്താൻ ഉണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച തുടരന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ പറയുന്നു. സംവിധായകൻ ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കേസിൽ തുടരന്വേഷണം പൂർത്തിയാക്കാൻ March 1 എറണാകുളം അഡീഷണൽ സ്പെഷ്യൽ സെഷൻസ് കോടതിയിൽ സമയം നൽകിയിരുന്നത്. വാർത്തയിൽ നിന്ന് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.